ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ആണോ അതോ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണോ കുറച്ചുകൂടെ വർത്ത് ആയൊരു ഓപ്ഷൻ അത് ഒരുപാട് അവർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് അതും ഈ വർഷത്തെ ഈ പ്രോ സീരീസ് ഫോൺസിനകത്ത് നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണും തമ്മി ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല അതായത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഫിഫ്റ്റീൻ പ്രോ സീരീസ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ക്യാമറയ്ക്കകത്തൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വട്ടം അങ്ങനത്തെ ഒരു വ്യത്യാസമില്ല അതിനു പകരം ഒരു പ്രോ ഫോണും പ്രോ മാക്സ് ഫോണും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്താണോ അതൊക്കെയാണ് ഈ വട്ടം നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളിപ്പം ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോയിലേക്ക് പോകുമ്പം അതിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലാതെ നിങ്ങൾ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുക്കാൻ പോകുവാണെങ്കിൽ അതിന് അഡ്വാൻറ്റേജ് നിൽക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളും ഉണ്ട് അപ്പം ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതും ഞാൻ ഈ വട്ടം എടുത്തത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ആണ് അപ്പൊ ഞാൻ സിക്സ്റ്റീൻ പ്രോ എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കോമ്പാക്ട് ആയിട്ടുള്ള ഫോണാണ് ഇഷ്ടം പിന്നെ അത് മാത്രമല്ല ഞാൻ എല്ലാ വർഷവും ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് എനിക്ക് പ്രോ സീരീസ് ഫോൺ എടുക്കുന്നത് കുറച്ചും കൂടെ കഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയിരുന്നത് അപ്പൊ പ്രോ മാക്സ് നമ്മളിപ്പോൾ ലോങ്ങ് ടേം ഉപയോഗിക്കുകയാണെങ്കിൽ അന്നേരം നമുക്ക് ഒരു മാക്സ് സീരീസ് ഫോൺ എടുക്കാൻ നേരത്തെ ആ ഒരു ലോങ് ടേം യൂസിന് കുറച്ചും കൂടെ ഉപയോഗമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു മാക്സ് സീരീസ് ഫോൺ ആയിരിക്കും അപ്പോൾ ഇവിടെ വ്യത്യാസങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണും തമ്മിൽ പ്രൈസ് വേരിയേഷൻ ഉണ്ട് അതായത് നമ്മൾ ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോയും പ്രോ മാക്സും തമ്മിലുള്ള ഒഫീഷ്യൽ പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് തൗസൻ്റോളാണ് പ്രൈസ് വേരിയേഷൻ കാണുന്നത് പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ്റ്റീൻ പ്രോയിന്റെ ബേസ് വേരിയന്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ജി ബി ആണ് സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് അപ്പോൾ നമുക്ക് ഈ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ജി ബി ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെയും ആ സ്റ്റോറേജ് വേരിയേഷൻ വേരിയേഷനുണ്ട് അതുമാത്രമല്ല ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു പ്രോ ഫോൺ എടുക്കുവാണെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ജി ബി നിങ്ങൾ മിനിമമായിട്ട് എടുക്കണം അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ സിക്സ്റ്റീൻ പ്രോയും സിക്സ്റ്റീൻ പ്രോ മാക്സും തമ്മിലുള്ള പ്രൈസ് വേരിയേഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് അപ്പം നമുക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് വേരിയേഷൻ അതിനകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തായാലും സിക്സ്റ്റീൻ പ്രോ ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത് അതല്ല നിങ്ങൾക്ക് പ്രൈസ് കുഴപ്പമില്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നിങ്ങൾ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് എടുക്കാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാറ്ററിയിലാണ് കാരണം ഇതൊരു വലിയ സൈസ് ഫോണായത് കൊണ്ട് അല്ലെങ്കിൽ ഒരു മാക്സ് സൈസ് ഫോണായതുകൊണ്ട് തന്നെ ഇതിന്റെ ഡയ്മെൻഷൻ എല്ലാം വലുതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് സിക്സ് ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് എം എച്ച് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ബാറ്ററിയാണ് അപ്പം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ബാറ്ററി അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ് അത് നമുക്ക് ആപ്പിളിന്റെ മാർക്കറ്റിംഗ് തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് അവർ ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ബാക്കപ്പ് എന്നാണ് പറയുന്നത് അതും ഞാൻ കഴിഞ്ഞ വർഷം ഫിഫ്റ്റീൻ പ്രോയും പ്രോ മാക്സും എടുത്താണ് അപ്പൊ അതിനകത്ത് തന്നെ ഫിഫ്റ്റീൻ പ്രോയനെ കാട്ടി ഒരു മൂന്ന് മണിക്കൂറൊക്കെ കുറച്ചും കൂടെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്ന രീതി നമ്മൾ ഉപയോഗത്തിനകത്ത് തന്നെ ലാസ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് അപ്പം അതുകൊണ്ട് ആ ഒരു ബാറ്ററി അഡ്വാൻറ്റേജ് ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ ബാറ്ററിക്കകത്ത് നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആവുന്നതും വളരെ സ്ലോ ആയിട്ടാണ് അതായത് നിങ്ങളൊരു പ്രോ മാക്സ് വേരിയൻറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വർഷങ്ങൾ ആ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പം ഒരു പ്രോ ഫോൺ എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഫിഫ്റ്റീൻ പ്രോ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് അതിന്റെ ബാറ്ററി എൽ എന്ന് പറയുന്നത് ഒരുപാട് വേഗമാണ് കുറഞ്ഞത് പക്ഷേ പ്രോ മാക്സിനകത്ത് അത്ര പെട്ടെന്ന് കുറയത്തില്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഫിഫ്റ്റീൻ പ്രോ ട്രേഡ് ചെയ്ത സമയത്ത് അതിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് നയൻറ്റി ത്രീയിലായിരുന്നു പക്ഷേ എൻ്റെ ഇരിക്കുന്ന ഫിഫ്റ്റീൻ പ്രോ മാക്സ് അത് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് നയൻറ്റി സിക്സ് നിൽക്കുവാണ് അത് രണ്ടും ഏതാണ്ട് ഒരേ കണക്കാൻ ഉപയോഗിച്ച ഫോണാണ് അപ്പോൾ അങ്ങനെ വന്നിട്ട് പോലും ഫിഫ്റ്റീൻ പ്രോ ൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായി നിൽക്കുകയാണ് അപ്പോൾ അതിനിക്ക് തന്നെ ആയിരിക്കും ഈ ഇവിടുത്തെ സിക്സ്റ്റീൻ പ്രോയിലും പ്രോ മാക്സിലും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യണം അതായത് ബാറ്ററി മരമായിട്ട് ഫോണിന് പ്രശ്നം വരുന്നത് കുറവാണം അല്ലെങ്കിൽ നമുക്ക് ലോങ് ടേം നോക്കാൻ നേരത്തെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ലോണം ലാസ്റ്റ് ചെയ്യണം എന്ന രീതിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സിക്സ്റ്റീൻ പ്രോ മാക്സ് തന്നെ എടുക്കുക അപ്പം ഇതാണ് ഏറ്റവും വലിയൊരു സ്ട്രോങ് അഡ്വാൻറ്റേജ് സിക്സ്റ്റീൻ പ്രോ മാക്സിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട് സിക്സ്റ്റീൻ പ്രോ മാക്സിന് അതായത് ഇത്രയും വലിയൊരു ഫോൺ ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതായിരിക്കും അതും ഈ വട്ടം ഇവർ ഇവരുടെ പ്രോ സീരീസിനകത്ത് ഡിസ്പ്ലേ സൈസ് മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേ സൈസ് നോക്കുവാണെങ്കിൽ സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചാണ് അത് ഞാൻ ആ ഒരു ഫോൺ എന്ന് പറയുന്നത് ആപ്പിൾ സ്റ്റോറിനകത്ത് ടെസ്റ്റ് നോക്കിയാണ് അല്ലെങ്കിൽ കണ്ടതാണ് അപ്പോൾ അവിടെ നോക്കിയ സമയത്ത് തന്നെ ഏറ്റവും നല്ല വലിയൊരു ഡിസ്പ്ലേ മാറിയിട്ടുണ്ട് അത് നമുക്ക് സിക്സ് പോയിന്റ് സെവൻ നിന്ന് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചിലേക്ക് മാറിയപ്പോൾ തന്നെ നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മുമ്പേ ഉള്ള എങ്ങനെയാണോ അതിനെക്കാട്ടി കുറച്ചും കൂടി രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്ന രീതി തന്നെയാണ് അതായത് നമുക്ക് ആ ഒരു വലിയ ഡിസ്പ്ലേ വരാൻ നേരത്ത് നിങ്ങൾ കണ്ടന്റ് കാണുന്നത് കൂടുതലുണ്ട് നിങ്ങൾ ഗെയിം കളിക്കുന്നത് കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ ആണെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് സിക്സ്റ്റീൻ പ്രോ മാക്സിന് കിട്ടുന്നുണ്ട് അത് ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റീൻ പ്രോയിൽ മോശം ഒന്നുമല്ല സിക്സ്റ്റീൻ പ്രോന്റെ ഡിസ്പ്ലേ സൈസ് ഈ വട്ടം നോക്കുവാണെങ്കിൽ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചാണ് അതായത് നമുക്ക് പണ്ടൊക്ക പ്രോ സീരീസിനകത്ത് സിക്സ് പോയിന്റ് വൺ ഇഞ്ചാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ വട്ടം സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചാണ് അത് ഞാൻ ആദ്യമേ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടായിരുന്നു ചെറിയൊരു വേരിയേഷൻ അറിയുന്നുണ്ടായിരുന്നു അതും ഇപ്പം ഉപയോഗിച്ച് തുടങ്ങി കുറച്ചും കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മൾ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊക്കെ ഒരു കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ഈ പ്രോ സീരീസ് തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കാൻ തന്നെ പ്രോ മാക്സിനകത്ത് ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ആവുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു വലിയ അഡ്വാൻറ്റേജും വരുന്നുണ്ട് അതായത് നിങ്ങളുടെ ഒരു മെയിൻ ഫോൺ അല്ലെങ്കിൽ മെയിൻ ഡിവൈസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു ഫോൺ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടാൻ പോണത് സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുക്കുമ്പോഴാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ സിക്സ്റ്റീൻ പ്രോ മാക്സിലേക്ക് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് അതല്ല നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളെക്കാട്ടിയും ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്ന സമയത്തുള്ള ആ ഒരു കൺവീനിയൻസ് അല്ലെങ്കിൽ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഫോണിന്റെ നേച്ചർ ആണ് നോക്കുന്നതെങ്കിൽ ആ ഒരു സമയത്താണ് സിക്സ്റ്റീൻ പ്രോ എന്ന് പറയുന്നത് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത് അതും ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ പ്രോ സീരീസ് ഫോണിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് അതായത് നമ്മൾ ഈ ഫോൺ ഡെയിലി കൊണ്ടുടക്കം തന്നെ ഇപ്പം ഞാൻ സിക്സ്റ്റീൻ പ്രോ എടുത്തപ്പോഴും അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ ഉപയോഗിച്ചപ്പോൾ തന്നെ ഇനി കേസ് ഇല്ലാതെ ഉപയോഗിക്കുന്നതിനകത്ത് ഒരു കുഴപ്പം തോന്നാത്തൊരു ഫോണാണ് ഈ സിക്സ്റ്റീൻ പ്രോ ആയാലും അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ ആയാലും അപ്പോൾ അതായത് നമുക്ക് കേസ് ഇടാതെ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകുന്ന കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നും വരില്ല അത് മാത്രമല്ല നമ്മൾ കൊണ്ടു തന്നെ വെയിറ്റ് ഒന്നും ഭയങ്കര കൂടുതലൊന്നും അല്ല ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഗ്രാംസ് ആണ് അപ്പോൾ ആ ഒരു കംഫർട്ടബിലിറ്റി കുറച്ചുകൂടെ കൂടുതൽ ഈ പ്രോ സീരീസ് ഫോണിനാണ് അത് സിക്സ്റ്റീൻ പ്രോയിനകത്ത് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ നമ്മൾ പ്രോ മാക്സ് ഫോൺ നോക്കുവാണെങ്കിൽ ഇപ്പം സിക്സ്റ്റീൻ പ്രോ മാക്സ് നോക്കുവാണെങ്കിൽ ഡയമെൻഷൻസ് ഒക്കെ ഭയങ്കര വലുതാണ് വെയിറ്റ് എടുക്കുവാണെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ ഗ്രാംസ് ആണ് അതും ആ ഒരു ഫോൺ കേസ് ഇല്ലാത്ത ഉപയോഗിക്കുന്നത് എനിക്ക് കുറച്ച് പേടിയുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് കഴിഞ്ഞു പെട്ടെന്ന് ഫോൺ താഴെ വീരാൻ സാധ്യത ഉള്ള ഒരു ഫോണാണ് പ്രോ മാക്സ് സീരീസ് ഫോൺ എന്ന് പറയുന്നത് അതും സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഡയമെൻഷൻ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഒരു കുഴപ്പമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കേസ് ഇടേണ്ടി വരും അപ്പോൾ കേസ് ഇടമ്പം കുറച്ചും കൂടെ ബൾക്ക് ചെയ്യുമായിരുന്നു ഫോൺ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കൊണ്ട് നടക്കാം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വരില്ല അതായത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഞാൻ ഉപയോഗിച്ചാണ് അതും ഫിഫ്റ്റീൻ പ്രോ മാക്സും സിക്സ്റ്റീൻ പ്രോ മാക്സും കൂടെ നോക്കുകയാണെങ്കിൽ ആ ഒരു സൈസ് വ്യത്യാസം എന്ന് പറയുന്ന ഭയങ്കര കൂടുതലൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സൈസ് വേരിയേഷൻ്റെ പ്രശ്നം ഭയങ്കര കുഴപ്പമാണോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫോണായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കുമ്പം എന്തെങ്കിലും കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മാക്സ് സീരീസ് ഫോൺ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഏതെങ്കിലും ഒരു വലിയ ഫോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസത്തെ കൊണ്ടുപോടാൻ പ്രശ്നമൊന്നും വരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നും വരത്തില്ല പക്ഷെ ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അറിയാം അതായത് കംഫർട്ടബിലിറ്റി വെച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻഹാൻസ് ഫീൽ വെച്ച് പറയുവാണെങ്കിൽ പ്രോ ഫോണാണ് ബെറ്റർ പ്രോ മാക്സ് വെച്ച് നോക്കാൻ വരുന്നത് അതും പ്രോഫോണിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വ്യത്യാസമായിട്ട് പറയാൻ പറ്റുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ ക്യാമറ എടുത്താലോ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷൻസ് എടുത്താലോ അല്ലെങ്കിൽ ഡിസ്പ്ലേ പാനലിന്റെ ക്വാളിറ്റി എടുത്താലോ പിന്നെ പെർഫോമൻസ് എടുത്താലോ എന്ത് കാര്യങ്ങൾ എടുത്താലും ഈ രണ്ട് ഫോൺസ് നമുക്ക് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല പ്രത്യേകിച്ചും ഈ വട്ടം പ്രോ ഫോൺസിനകത്ത് അല്ലെങ്കിൽ സിക്സ്റ്റീൻ പ്രോയികത്ത് നമുക്ക് ഫൈവ് എക്സ് ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ വർഷം അങ്ങനെ അല്ലായിരുന്നു അത് പ്രോ മാക്സിന് മാത്രമായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും കൂടെ നമുക്ക് ഈ വട്ടം വരുന്നുണ്ട് തന്നെ വേറെ അർത്ഥത്തിലും ഈ രണ്ട് ഫോണൊന്നും വ്യത്യാസമില്ല പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ രണ്ട് ഫോൺസിൽ ഏത് എടുക്കണം എന്ന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയില്ല ഞാൻ സിക്സ്റ്റീൻ പ്രോ എടുത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ എല്ലാ വർഷവും ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അതല്ല ഞാൻ ലോങ് ടേം ആയിട്ട് നോക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്നാല് വർഷമൊക്കെ ഒരു ഡിവൈസിനെ ഉപയോഗിക്കാൻ നോക്കുവാണെങ്കിൽ ഞാൻ ഈ സിക്സ്റ്റീൻ പ്രോനെ കാട്ടി പ്രിഫർ ചെയ്യുന്നത് പ്രോ മാക്സ് തന്നെയായിരിക്കും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമുക്ക് കംഫർട്ടബിലിറ്റി അല്ലെങ്കിൽ എൻഹാൻസ് ഫീൽ അല്ലെങ്കിൽ നമ്മൾ ദിവസം തന്നെ കൊണ്ടു നടക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഫോൺ എന്ന് പറയുന്നത് പ്രോ ഫോൺ ആണെങ്കിലും നമുക്ക് ലോങ് ടേം ഉപയോഗം നോക്കാൻ നേരത്ത് ആ ഒരു ബാറ്ററി അഡ്വാൻറ്റേജ് വരുന്നത് പ്രോ മാക്സിനകത്തായോണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത് ലോങ് ടേം നോക്കുവാണെങ്കിൽ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആയിരിക്കും അതും ഞാൻ ഇവിടെ എടുക്കാൻ പോയപ്പോൾ തന്നെ ആ ലോഞ്ച് ഡേ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പ്രോവിന്റെ എല്ലാ വേരിയന്റും അവൈലബിൾ ആയിരുന്നു എടുക്കാൻ പക്ഷെ പ്രോ മാക്സിന്റെ ഒരു വേരിയന്റും അവൈലബിൾ അല്ലായിരുന്നു കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോൾഡ് ഔട്ട് ആയ രീതിയിലായിരുന്നു പക്ഷേ പ്രോന്റെ വേരിയൻറ്റ് അതായത് സിക്സ്റ്റീൻ പ്രോന്റെ എല്ലാ കളേഴ്സും എല്ലാ വേരിയന്റും അവൈലബിൾ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വേരിയന്റ് പറയുന്നത് സിക്സ്റ്റീൻ പ്രോ മാക്സ് തന്നെയാണ് അതും ലോങ് ടേം നോക്കാൻ നേരത്തും ഇത്രയും വലിയൊരു പ്രൈസ് ടാഗ് കിടക്കുന്നുണ്ട് ബെറ്റർ ആയിട്ട് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നതും സിക്സ്റ്റീൻ പ്രോ മാക്സ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഫോൺസിനകത്ത് അതായത് സിക്സ്റ്റീൻ പ്രോ മാക്സ് നോക്കാൻ നേരത്ത് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന വീടിന്റെ ഇതാണ് ആ ഒരു കാര്യം കമന്റ് സെക്ഷനിൽ പറയാ അതെനക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തുകൾ കാണാം അതുവരെ ബൈ